ഹലോ നമസ്കാരം കേട്ടോ നമ്മളിപ്പോൾ കണ്ടിട്ട് ഒരു മൂന്ന് നാല് മാസം ആയിട്ടാണ് തോന്നുന്നു കാരണം കുറേ ആയി വീഡിയോ ചെയ്തിട്ട് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ പുഷ്കു ഈ മുട്ടിലിഴലൊക്കെ നിർത്തി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഫുൾ ടൈം ഒരാൾ പിന്നാലെ വേണം എപ്പോഴാ ചാടുക എപ്പോഴാ ഓടുക എന്നുള്ള തീരെ അറിയാൻ പറ്റില്ല അതുകൊണ്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു സോഫയൊക്കെ തിരിച്ചിട്ടു പിന്നെ സ്റ്റെയറിലേക്ക് കയറി അടച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ വീണ് പരിക്കൊക്കെ പറ്റി അങ്ങനെ ഫുള്ള് തിരക്കായിപ്പോയി അതാണ് വീഡിയോ കുറേ കാലമായിട്ട് ചെയ്യാണ്ടിരുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ഡിവൈസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം ഗാർഡനുള്ള ആൾക്കാർക്ക് ഒരു പത്തോ പതിനഞ്ചോ ദിവസം അല്ലെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ വെക്കേഷൻ പോവോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കോ വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് ചെടികളെ നനച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് പോകേണ്ടി വരും രാവിലെയും വൈകിട്ട് നനയ്ക്കാനൊക്കെ അതിന് പകരമായിട്ട് ഒരു ഡിവൈസ് അവൈലബിൾ ആണ് ആമസോണിൽ ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഡെയിലി ഏതൊക്കെ സമയത്ത് നനയ്ക്കണം എത്ര സമയം നനയ്ക്കണം പിന്നെ എത്ര ദിവസങ്ങൾ ഇടവിട്ട് നനയ്ക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും ആ ഡിവൈസിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യണത് ഈ ഡിവൈസിൻ്റെ പേര് വൻ കോമഡിയാണ് കേട്ടതിൻ്റെ പേടിയാവും അക്വാലിൻ ഓട്ടോമാറ്റിക് ഗാർഡൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്നാണ് പേര് പക്ഷേ പേര് പറയണ പോലെ വലിയ സംഭവമൊന്നുമില്ല നമ്മളുടെ സാധാ പൈപ്പ് എല്ലാ ചെടികളിലേക്കും ചെറിയൊരു ട്യൂബ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ ആ പൈപ്പ് ഏതൊക്കെ സമയത്ത് ഓണാവണം ഓഫ് ആവണമെന്ന് കൺട്രോൾ ചെയ്യണ ഒരു ടൈമറാണ് നമ്മുടെ ഈ അക്വാലിൻ ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റം ഈ ഡിവൈസ് വാങ്ങുന്നവർ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ആവണം അതിൻ്റെ പേരാണ് ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റ് അത് ബേസിക്കലി ഒന്നുമില്ല നമ്മുടെ 0.5 mm ഒരു 25 m ട്യൂബ് ഉണ്ടാകും പിന്നെ അത് കണക്ട് ചെയ്യാനുള്ള കണക്റ്റേഴ്സ് പിന്നെ വാട്ടർ ഡ്രിപ്പായിട്ട് പോകാനുള്ള കുറച്ച് കണക്റ്റേഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങണം അതുവഴിയാണ് നമ്മൾ ഈ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാ ചെടികളിലും എത്തിക്കുന്നത് ഇതാണ് നമ്മളുടെ ടൈമർ ഡിവൈസ് ഇത് നോർമൽ ടാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റ് വഴി നമ്മൾ എല്ലാ ചെടികളിലേക്കും ഇതുപോലെ പൈപ്പ് വഴി എത്തിച്ചു കൊടുക്കും ഇതിന് ബേസിക്കലി ഒരു LCD ഡിസ്പ്ലേ ഉണ്ടാകും ടൈമൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൂടാതെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ ഹവർ മിനിറ്റുകൾ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ടാകും പിന്നെ ഏതൊക്കെ സമയത്താണ് വാട്ടർ ചെയ്യേണ്ടതെന്ന് വെച്ച് പ്രോഗ്രാം ചെയ്യാനുള്ള ബട്ടണാണ് ഈ പ്രോക്ക് അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതുപോലെ മാനുവലി നമുക്ക് വാട്ടറിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഈ ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ 2 AA ആണ് യൂസ് ചെയ്യുന്നത് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഡ്യൂറസൽ ബാറ്ററിയാണ് കാരണം നോർമൽ ബാറ്ററീസ് മാക്സിമം 2 weeks വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ ഡ്യൂറസൽ 30 days വരെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് ഈ ഡിവൈസിൻ്റെ റേറ്റ് 1600 rupees സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലസ് ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റ് 300 അങ്ങനെ മൊത്തത്തിലൊരു 2000 താഴെയാണ് ബഡ്ജറ്റ് പിന്നെ നമുക്ക് കുറച്ച് ക്യാഷ് ബാക്ക് ഓഫർ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഓഫറൊക്കെ കിട്ടി ലാസ്റ്റായിട്ട് നമുക്ക് റേറ്റ് വന്നത് 1700 rupees ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്തവണത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് വാങ്ങി ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റ് ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് 30 ചെടിക്ക് 60 ചെടിക്ക് 100 ചെടിക്ക് അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എത്ര ചെടിയുണ്ടോ അതിൻ്റെ കറസ്പോണ്ടിങ് ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റ് വാങ്ങിയാൽ മതി അതിൽ 25 m 10 m അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലെങ്ത് ട്യൂബും ഉണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിയാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാറ്ററി വാങ്ങുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡ്യൂറസെൽ ബാറ്ററി തന്നെ വാങ്ങണം കാരണം നോർമൽ AAA മാക്സിമം 2 weeks വരെ നമുക്ക് നിൽക്കുള്ളൂ നമ്മളിപ്പോൾ പോയി തിരിച്ചു വരുമ്പോഴേക്ക് ചെടിയൊക്കെ അരിഞ്ഞു പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഡ്യൂറസെൽ ബാറ്ററി തന്നെ വാങ്ങാൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നതും ഡ്യൂറസെൽ ബാറ്ററിയാണ് മാക്സിമം 1 month വരെ നമുക്കത് ലാസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്
ഇനി ഡിവൈസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം, എനിക്കറിയുന്നത് പോലെ ഞങ്ങൾക്ക് ആൻസർ തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.